അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് റോ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് റോ എടുക്കുമ്പോൾ ആദ്യം ഒരു സർക്കിൾ, പിന്നെ ട്രയാങ്കിൾ, പിന്നെ ഒരു സ്ക്വയർ, അതായത് മൂന്ന് ഡിഫറൻറ്റ് പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് മൂന്നും ഡിഫറൻറ്റാണ്. ഇനി ഉള്ളിൽ നോക്കുക, ഒരു ട്രയാങ്കിൾ, ഒരു സ്ക്വയർ, ഒരു സർക്കിൾ, അതും മൂന്നും ഡിഫറൻറ്റ് ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇതിൽ ഷെയ്ഡ് ചെയ്തേക്ക് നോക്കിക്കേ, ഈ ട്രയാങ്കിൾ, ഇന്നർ മോസ്റ്റ് ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഫുള്ളി ഷെയ്ഡഡ് ആണ്. ഇവിടെ സ്ക്വയർ ഷെയ്ഡ് ചെയ്തിട്ടില്ല, ഇവിടെ വേറൊരു ഡിഫറൻറ്റ് പാറ്റേണിലാണ് പാർഷ്യലി ഇത് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള പിക്ചറും ഡിഫറൻറ്റ് ഷേപ്പാണ്, അതായത് ട്രയാങ്കിളും സ്ക്വയറും സർക്കിളുമാണ്. ഇന്നർ മോസ്റ്റും ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഷെയ്ഡിങ്ങും ഡിഫറൻ്റ് ആണ്, അതായത് ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. അടുത്ത നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ, ഒരു സ്ക്വയർ, ഒരു സർക്കിൾ, അതിൻ്റെ ഉള്ളിലുള്ളതും എന്താണ്? സ്ക്വയർ, സർക്കിൾ, ട്രയാങ്കിൾ, അതിൻ്റെ ഉള്ളിലുള്ള ഷെയ്ഡിങ്ങും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ തേർഡ് റോ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? ഒരു സ്ക്വയർ വന്നിട്ടുണ്ട്, അടുത്തത് ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് വരേണ്ടത്? സ്ക്വയറും സർക്കിളും ഉണ്ട്. പിന്നെ അടുത്തത് എന്താണ്? ട്രയാങ്കിൾ. ഇവിടെ വരേണ്ടത് ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ബാക്കി എല്ലാ ഫിഗറിലും അങ്ങനെയല്ലേ, സ്ക്വയറും സർക്കിളും വന്ന ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെ ഡിഫറൻറ്റ് പാറ്റേണാണ് ഇനി ഉള്ളിലുള്ളത്. ഉള്ളിൽ സർക്കിളും വന്നു, ട്രയാങ്കിളും വന്നു. അപ്പോൾ വരേണ്ടത് ഏതാണ്? സ്ക്വയറാണ് വരേണ്ടത്. ഇനി ഷെയ്ഡിങ് പാറ്റേൺ നോക്കാം. ഇവിടെ ഫുള്ളി ഷെയ്ഡഡ് വന്നു, ഇവിടെ പാർഷ്യലി ഷെയ്ഡഡ് വന്നു. അപ്പോൾ അടുത്തത് എന്താണ്? ഷെയ്ഡ് ചെയ്യാത്തതായിരിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടേണ്ടത്. ഇങ്ങനെ ഒരു ഫിഗർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഈ ഒരു ഫിഗറാണ്, അതായത് എല്ലാം ഡിഫറൻ്റ് ആണ്. ഇവിടെ ഒരു സർക്കിൾ, സ്ക്വയർ, അപ്പോൾ അടുത്ത വരേണ്ടത് ട്രയാങ്കിൾ. ഉള്ളിൽ സർക്കിളുണ്ട്, ട്രയാങ്കിളുണ്ട്, അപ്പോൾ ഇല്ലാത്തത് ഏതാ? സ്ക്വയർ. പിന്നെ ഷെയ്ഡിങ്, ഇവിടെ ഫുള്ളി ഷെയ്ഡഡും വന്നു, പാർഷ്യലി ഷെയ്ഡഡും വന്നു. അപ്പോൾ അടുത്തത് എന്താണ്? ഷെയ്ഡ് ചെയ്യാത്തത്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ ക്വസ്റ്റ്യനും വരുന്ന രീതികളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ മെട്രിക്സ്. അപ്പോൾ നമുക്ക് നോക്കാം, ഫസ്റ്റ് റോ നോക്കാം. അപ്പോൾ ആദ്യത്തെ റോയിൽ നോക്കിക്കേ, മൂന്ന് ഡിഫറൻറ്റ് ഫിഗേഴ്സ് ആണ് തന്നിട്ടുള്ളത്. എല്ലാം ആരോസ് ആണ്. ഈ ആരോസ് മൂന്നും എന്താണ്? ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആരോസ് ആണ്. ഫസ്റ്റ് ഫിഗർ എടുത്തേ, ഫസ്റ്റ് ഫിഗറിൽ എന്താണ്? രണ്ട് ഹെഡ് ഉണ്ട് ഈ ആരോയ്ക്ക്, അതായത് രണ്ട് ഹെഡ്. ഈ ആരോയ്ക്ക് രണ്ട് ഹെഡാണുള്ളത്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്കുലാർ ബേസാണ്. സർക്കിളാണ് അതിൻ്റെ ബേസിൽ വന്നിട്ടുള്ളത്. അടുത്ത ആരോ എടുക്കുകയാണെങ്കിൽ അതിന് എത്ര ഹെഡുണ്ട്? മൂന്ന് ഹെഡുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്. മൂന്ന് ഹെഡും അതിൻ്റെ ബേസ് എന്താണ്? ഒരു റെക്റ്റാങ്കിളാണ് ബേസ്. അടുത്ത ആരോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു ഹെഡാണ് അതിനുള്ളത്. ഇതിൻ്റെ ബേസിൽ ഒരു ഫിഗറും തന്നെ കൊടുത്തിട്ടില്ല, അതായത് മൂന്നും ഡിഫറൻ്റ് ആണ്. ഫസ്റ്റത്തേതിൽ സർക്കിളാണ് ബേസ്, അത് രണ്ട് ഹെഡുള്ളതിന് സർക്കിളും, മൂന്ന് ഹെഡുള്ളതിന് എന്താണ് വന്നിട്ടുള്ളത്? ഒരു റെക്റ്റാങ്കിളും, അതുപോലെ ഒരു ഹെഡുള്ളതിന് ഒരു ബേസും ഇല്ല, വെറുതെ സാധാരണ ഒരു ആരോ. ഇതിൻ്റെ ഡയറക്ഷൻ നോക്കിക്കേ, ഇത് അപ്വേർഡാണ് ആരോയുടെ ഡയറക്ഷൻ. ഇതിൻ്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലോട്ടും ഈ മൂന്നാമത്തെ ആരോയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഡൗൺവേർഡ്സും ആണ്. അപ്പം മൂന്നും ഡിഫറൻ്റ് ആണ്, അതായത് ആരോയുടെ ഹെഡും ഡിഫറൻ്റ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ബേസും ഓരോ കേസിലും ഡിഫറൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ റോ എടുക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ സിംഗിൾ ഹെഡാണ്, ഇതിന് ബേസിൽ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഡബിൾ ഹെഡാണ്, ഇതിൽ സിംഗിൾ ഹെഡ്, ഇവിടെ ഡബിൾ ഹെഡ് ആരോ ഉണ്ട്. ഇവിടെ എന്താണ്? മൂന്ന് ഹെഡുണ്ട്. മൂന്ന് ഹെഡിൽ എന്ത് ബേസാണ് വന്നിട്ടുള്ളത്? റെക്റ്റാങ്കിളാണ് ബേസിൽ. ഡബിൾ ഹെഡിൽ എന്താണ്? സർക്കിളാണ്. ഒരു ഹെഡിലാണെങ്കിൽ എന്താണ്? ബേസിൽ സ്പെഷ്യലായിട്ടൊരു ഫിഗറും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിഗറിൽ എന്താണ് വരേണ്ടത്? ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഫിഗർ നമ്മൾ എടുക്കുകയാണ്. ഫസ്റ്റ് ഫിഗറിൽ മൂന്ന് ഹെഡാണുള്ളത്. മൂന്ന് ഹെഡ്, അതിൻ്റെ ബേസിൽ റെക്റ്റാങ്കിൾ വന്നു. അടുത്ത ഫിഗർ എന്താണ്? അടുത്ത ഫിഗർ സിംഗിൾ ഹെഡാണ്. സിംഗിൾ ഹെഡിൽ ബേസിൽ ഒരു ഫിഗറും കൊടുത്തിട്ടില്ല. അപ്പോൾ ട്രിപ്പിൾ ഹെഡ് വന്നു, സിംഗിൾ ഹെഡ് വന്നു. അപ്പോൾ അടുത്ത ഫിഗറിൽ എന്തായിരിക്കും വരേണ്ടത്? അടുത്ത ഫിഗറിൽ ഡബിൾ ഹെഡായിരിക്കും വരേണ്ടത്. ഇനി അത് ഏത് ഡയറക്ഷനിലായിരിക്കും വരേണ്ടത്? ഇവിടെ ഡൗൺവേർഡും വന്നു, അപ്വേർഡും വന്നു. ഡൗൺവേർഡും അപ്വേർഡും വന്നു. ഇവിടെ ഡൗൺ അപ്വേർഡ്, റൈറ്റ് സൈഡിലോട്ട് ഡൗൺവേർഡ്.
അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? ഡൗൺവേർഡ് ഉണ്ട്, അപ്വേർഡ് ഉണ്ട്. അപ്പോൾ ആരോടെ പൊസിഷനിങ് എങ്ങോട്ടായിരിക്കണം? റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കണം. നോക്കിക്കേ, റൈറ്റ് സൈഡിലേക്ക്, ഡൗൺവേർഡിലേക്ക്, അപ്വേർഡിലേക്ക്. ഇവിടെ ഡൗൺവേർഡ് ഉണ്ട്, അപ്വേർഡ് ഉണ്ട്. അപ്പോൾ അടുത്ത ആരോടെ ഡയറക്ഷൻ വരേണ്ടത്? റൈറ്റ് സൈഡിലേക്കായിരിക്കും. അപ്പോൾ ആരോടെ ഡയറക്ഷൻ വരേണ്ടത്? റൈറ്റ് സൈഡിലേക്ക്. എത്ര ആരോ വേണം? മൂന്നും ഒന്നും ഉണ്ട്. അപ്പോൾ അടുത്തത് വേണ്ടത് രണ്ടെണ്ണം ആയിരിക്കും. ഇനി രണ്ട് ഹെഡ് ആണെങ്കിൽ അതിൻ്റെ ബേസിൽ എന്താണ്? സർക്കിൾ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഡബിൾ ഹെഡും അതുപോലെ തന്നെ ബേസിൽ എന്താണ് വരുന്നത്? സർക്കിളും. റൈറ്റ് സൈഡിലേക്കായിരിക്കും ഡയറക്ഷൻ. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നത്? ഓരോന്നും എല്ലാം തന്നെ വേറെ വേറെയാണ്, ഡിഫറൻ്റ് ആണ്. അതിൻ്റെ പൊസിഷനിങ് ഡിഫറൻറ്റാണ്, ആരോടെ നമ്പേഴ്സ് ഡിഫറൻ്റ് ആണ്, ബേസിലുള്ള ഫിഗേഴ്സും ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് ഫിഗറിൽ രണ്ട് ഹെഡും, എന്താ രണ്ട് ഹെഡും ഉണ്ട്, സർക്കിളാണ് ബേസിൽ വരുന്നത്. അടുത്ത ഫിഗറിൽ ട്രിപ്പിൾ ഹെഡ്, റൈറ്റ് സൈഡിലേക്കാണ് പൊസിഷനിങ്, ബേസായിട്ട് വരുന്നത് റെക്റ്റാങ്കിൾ ആണ്. അടുത്ത ഫിഗർ അതിൻ്റെ പൊസിഷനിങ് ഡൗൺവേർഡ്സ് ആണ്, ആരോ സിംഗിൾ ഹെഡഡ് ആണ്, ബേസിലാണെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് ഒരു ഫിഗറും കൊടുത്തിട്ടില്ല. ഇതാണ് ഡിഫറൻറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അതിവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് താഴത്തോട്ടുള്ള ഫിഗേഴ്സിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയാണ് കിട്ടുക? ഡൗൺവേർഡും ഉണ്ട്, അപ്വേർഡും ഉണ്ട്. അപ്പോൾ ആരോടെ പൊസിഷനിങ് റൈറ്റിലേക്കായിരിക്കണം. ട്രിപ്പിൾ ഹെഡും ഉണ്ട്, സിംഗിൾ ഹെഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഹെഡ് തന്നെ. ഇവിടെ ഡബിൾ ഹെഡ് ആണെങ്കിൽ ബേസിൽ സർക്കിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗർ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓരോ റോ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്താണ് റിലേഷൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ റോ എടുക്കുകയാണ്. ഈ ഒരു റോയിലെ എന്താണ് റിലേഷൻ എന്ന് നോക്കിക്കേ. ഈ ഒരു റോയിൽ റിലേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ഫിഗറിൽ നിന്നും സെക്കൻഡ് ഫിഗർ കുറയ്ക്കുക. അതായത് ഫസ്റ്റ് ഫിഗറിൽ എത്ര എലമെൻ്റ് ഉണ്ട്? രണ്ട് എലമെൻസ് ആണുള്ളത്. രണ്ട് എലമെൻസ് ആണ് ഫസ്റ്റ് ഫിഗറിലുള്ളത്. സെക്കൻഡ് ഫിഗറിൽ നോക്കിക്കേ, ഒരെലമെൻ്റ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ നിന്നും സെക്കൻഡ് ഫിഗർ കുറയ്ക്കുക. അതിനുശേഷം ഫസ്റ്റ് ഫിഗറിലെ എലമെൻറ്റിൻ്റെ ഷേപ്പ് എന്താണോ അതാണ് തേർഡ് ഫിഗറിൽ കുറയ്ക്കേണ്ടത്. അതാണ് ഇവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറിലും ലെ എലമെൻസ് തമ്മിൽ മൈനസ് ചെയ്യുക. ഇവിടെ രണ്ടാണ്, ഇവിടെ ഒന്നാണ്. ടു മൈനസ് വൺ, വൺ. അപ്പോൾ എന്താണ്? വൺ കിട്ടി. അപ്പോൾ ഈ മൂന്നാമത്തെ കോളത്തിൽ എന്താണ്? ഒരു എലമെൻ്റാണ് കാണുകയുള്ളൂ. ആ എലമെൻറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിഗറിലെ ഷേപ്പായിരിക്കും. അടുത്ത റോ കൺസിഡർ ചെയ്തേ. ഇവിടെ എത്ര എലമെൻസ് ഉണ്ട്? മൂന്ന് എലമെൻസ് ആണ് ഉള്ളത്. ഇവിടെ എത്ര എലമെൻ്റ് ഉണ്ട്? ഒരെലമെൻറ്റ്. മൂന്നിൽ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ? രണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് എലമെൻറ്റാണ് ഉണ്ടാവുക. ആ എലമെൻറ്റിൻ്റെ ഷേപ്പ് എന്താണ്? ഫസ്റ്റ് ഫിഗറിലുള്ള എലമെൻറ്റിൻ്റെ ഷേപ്പാണ് തേർഡ് ഫിഗറിൽ വരേണ്ടത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു കോളം കൺസിഡർ ചെയ്യാം, ഈ ഒരു റോ കൺസിഡർ ചെയ്യാം. ഈ ഒരു റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എത്രയാണ്? രണ്ട്. സെക്കൻഡ് എലമെൻ്റ് എത്രയാണ്? രണ്ട്. അപ്പോൾ രണ്ടിൽ നിന്ന് രണ്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ. അപ്പോൾ അടുത്ത ഫിഗറിൽ എന്താ വരേണ്ടത്? അവിടെ ഒന്നും കൊടുക്കണ്ട. കാരണം എന്താണ്? രണ്ടിൽ നിന്ന് രണ്ട് പോയിട്ടുണ്ടെങ്കിൽ സീറോ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ മെട്രിക്സ്. അപ്പോൾ നമുക്കിതിൽ ആദ്യം തന്നെ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ എന്താ ബന്ധം? അതായത് ഫസ്റ്റ് റോയെ ക്ലോക്ക് വൈസ് 90 ഡിഗ്രി തിരിച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു ഫിഗറിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിച്ചിട്ട് ഇവിടെ ഒരു സീറോ ആണുള്ളത്, അടുത്തതിൽ ഒരു സീറോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഫസ്റ്റ് ഫിഗറിനെ ക്ലോക്ക് വൈസ് തിരിച്ചിട്ട്, അതായത് നമ്മുടെ ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്ന ഡയറക്ഷനിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഗറാണ് സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു സീറോയും കൂടി അല്ലെങ്കിൽ ഒരു സർക്കിളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സർക്കിളാണ്, ഇവിടെ രണ്ട് സർക്കിൾ. അടുത്തത് മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഫിഗറിനെ അങ്ങനെ തന്നെ നിർത്തി അതിൻ്റെ കൂടെ രണ്ട് സർക്കിളും കൂടി ആഡ് ചെയ്തു. ഇവിടെ ഒരു സർക്കിള്, അടുത്തതിൽ രണ്ട് സർക്കിള്, അടുത്തതിൽ മൂന്ന് സർക്കിള്. ഫസ്റ്റ് ഫിഗർ അതേപോലെ തന്നെ നിർത്തി അതിൽ മൂന്ന് സർക്കിള് ആഡ് ചെയ്തു. നമുക്ക് നോക്കാം രണ്ടാമത്തെ ഫിഗറിൽ എന്താണ് റിലേഷൻ. ഇവിടെ എന്താണ്? ഫസ്റ്റ് ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ഫിഗറിൽ എന്താ ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഫിഗറിനെ 90 ഡിഗ്രി
ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് തിരിച്ചിട്ടുള്ളത്. അതായത് ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. ആ ഒരു ഡയറക്ഷനിൽ എന്താണ് 90 ഡിഗ്രി തിരിച്ചപ്പോൾ എന്തായി, ഈ ഒരു ഫിഗർ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എങ്ങനെ വന്നു, ഈ ഒരു ഷേപ്പിൽ വന്നു. ഇവിടെ ഒരു സർക്കിള്, ഇവിടെ രണ്ട് സർക്കിള്. മൂന്നാമത്തെ ഫിഗറിൽ എന്താണ്, ഈ സെയിം ഫിഗർ തന്നെയാണ് ഈ വരച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സർക്കിളിന് പകരം എന്താണ് മൂന്ന് സർക്കിൾ വന്നു. അതാണ് ഇവിടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഫിഗറിനെ ആൻറ്റി ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ ക്ലോക്ക് വൈസോ 90 ഡിഗ്രി തിരിച്ചതിന് ശേഷം എന്താണ് ഒരു സർക്കിൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡ് ഫിഗർ. തേർഡ് ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫിഗർ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അതിൻ്റെ കൂടെ രണ്ട് സർക്കിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിവിടെ വേണ്ടത് എന്താണ്, തേർഡ് ഫിഗറാണ് വേണ്ടത്. അപ്പം എന്താ ചെയ്യേണ്ടത്, ഈ ഫസ്റ്റ് ഫിഗർ അങ്ങനെ തന്നെ നിർത്താം. ഫസ്റ്റ് ഫിഗർ അങ്ങനെ തന്നെ നിർത്തി ഇതിൻ്റെ കൂടെ രണ്ട് സർക്കിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഓപ്ഷൻ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ ബി ആണ്. ടു ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, സെക്കൻഡ് ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ എന്താ ചെയ്തിട്ടുള്ളത്, ക്ലോക്ക് വൈസ് ആണ് 90 ഡിഗ്രി തിരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു സർക്കിളും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് തേർഡ് കോളമാണ് കാണേണ്ടത്. തേർഡ് കോളം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൻ്റെ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ രണ്ട് സർക്കിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പിന്നെ നമ്മൾ ഓപ്ഷൻ ശ്രദ്ധിക്കും, ഓപ്ഷൻ നോക്കുമ്പോൾ ഈ ലൈൻസ് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിക്കേ, ഈ സെയിം ആണ്. അതായത് ഈ ഫസ്റ്റ് ഫിഗറിൻ്റെ സെയിം ആണ്. ഇവിടെയും മൂന്ന് സർക്കിള് തന്നെയാണുള്ളത്, പക്ഷേ താഴെയാണ് വലിയ ലൈൻ എന്ന് പറയുന്നത്, അതിൻ്റെ മുകളിലാണ് ചെറിയ ലൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. വലിയ ലൈനിൻ്റെ മുകളിൽ തന്നെ ഈ മൂന്ന് സർക്കിളും വരണം. ഇവിടെ നോക്കിക്കേ, ഈ സെയിം വരെയാണ്. ഇവിടെ സർക്കിൾ വന്നാലാണ് ഈ ആൻസർ ശരിയാവുള്ളൂ. ഇവിടെ ആൻസർ വന്നിട്ടുള്ളത് എവിടെയാണ്, ഇവിടെ സർക്കിൾ വന്നിട്ടുള്ളത് താഴെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ തന്നെ ഇത് ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 14. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ മെട്രിക്സ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് റിലേഷൻ വരുന്നതെന്ന്. ആദ്യം തന്നെ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് റോയിൽ നോക്കുമ്പം ആദ്യം എല്ലാത്തിൻ്റെയും ഹെഡ് നോക്കിക്കേ, ആദ്യത്തേതിൻ്റെ ഹെഡ് എന്താണ്, ഒരു സർക്കിളാണ്. അടുത്ത ഫിഗറിൽ നോക്കുമ്പം അതിൻ്റെ ഹെഡ് ഒരു ട്രയാങ്കിളാണ്. അടുത്തതിൻ്റെ ഹെഡ് എന്താണ്, ഒരു ഹെക്സഗൺ ആണ്. ആറ് സൈഡുള്ള ഒരു ഫിഗറാണ്, ഹെക്സഗൺ ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഹെഡ് ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് ഒരു സർക്കിള്, പിന്നെ ഒരു ട്രയാങ്കിള്, അടുത്തത് എന്താണ്, ഒരു ഹെക്സഗൺ. ഇനി അതിൻ്റെ കൈ നോക്കിക്കേ, ഹാൻഡ് നോക്കിക്കേ, ഇതിനൊരു വി ഷേപ്പാണ്. ഇവിടെ എന്താണ്, ഒരു ഡബ്ല്യു ഷേപ്പ് പോലെയാണ് ഹാൻഡ് വന്നിട്ടുള്ളത്. ഇവിടെ ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ്, ഹാൻഡും ഡിഫറൻ്റ് ആണ്, ഹെഡും ഡിഫറൻ്റ് ആണ്. ഇനി അതിൻ്റെ ലെഗ് നോക്കാം. ലെഗ് നോക്കുമ്പം ഇവിടെ ഈ ഒരു ഷേപ്പാണ് ഇതിൻ്റെ ലെഗ് എന്ന് പറയുന്നത്. അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. മൂന്നാമത്തതിൻ്റെ ഷേപ്പ് എന്താണ്, ഇങ്ങനെ ഒരു ഷേപ്പാണ്. അതായത് ലെഗും ഡിഫറൻ്റ് ആണ്. അപ്പം നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, മൂന്നിൻ്റെയും ഹെഡും ഡിഫറൻ്റ് ആയിരിക്കണം, ഹാൻഡും ഡിഫറൻ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ ലെഗും ഡിഫറൻ്റ് ആയിരിക്കണം. എല്ലാത്തിൻ്റെ ഷേപ്പ് നമുക്ക് ആദ്യത്തെ ഒരു റോ നോക്കി കഴിയുമ്പോൾ തന്നെ ഏതൊക്കെ ഷേപ്പാണ് വരേണ്ടതെന്ന് മനസ്സിലാവും. എല്ലാം എന്താണ്, ഡിഫറൻ്റ് ആണ്. രണ്ടാമത്തെ ഫിഗറിൽ എന്താണ്, ഒരു ഹെക്സഗൺ വന്നിട്ടുണ്ട്. ഒരു ഹെക്സഗൺ വന്നിട്ടുണ്ട്. അടുത്തതിൽ എന്താണ്, ഒരു സർക്കിളും വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നിൻ്റെയും ഹെഡ് ഡിഫറൻ്റ് ആണ്. ഹാൻഡ് നോക്കുകയാണെങ്കിൽ ഇതവിടെ സ്ട്രെയിറ്റ്, ഇവിടെ വി ഷേപ്പ്, ഇവിടെ ഡബ്ല്യു ഷേപ്പ്. ഇനി ലെഗ് നോക്കിക്കേ, ഇതിൻ്റെ ലെഗിൻ്റെ ഷേപ്പ് ഇതാണ്, ഇതിൻ്റെ ലെഗിൻ്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പും, ഇതിൻ്റെ ലെഗിൻ്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പും, മൂന്നും ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫിഗറും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. കാരണം ഇതിൽ രണ്ടിലും വരാത്ത എല്ലാ ഫാക്ടറും ആയിരിക്കും ഇതിൽ വരേണ്ടത്. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ എന്താണ് ഇതിൻ്റെ ഹെഡിൻ്റെ ഷേപ്പ്, ഹെക്സഗൺ ആണ്. ഇവിടെ എന്താണ്, സർക്കിളാണ്. അപ്പോൾ ഹെക്സഗണും വന്നു, സർക്കിളും വന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള ഹെഡ് ഏതാണ്, ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ട്രയാങ്കിളായിരിക്കും. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഹാൻഡാണ്. ഇതിൻ്റെ ഹാൻഡ് ഈ ഒരു ഡബ്ല്യു ഷേപ്പിലാണ് ഇതിൻ്റെ ഹാൻഡ് ഇരിക്കുന്നത്. ഈ ഒരു ഇതിൻ്റെ ഹാൻഡ് ഒരു സ്ട്രൈറ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹാൻഡ് എന്തായിരിക്കും, മൂന്ന് ഷേപ്പാണ് ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സിലുള്ളൂ. ഒന്ന് ഡബ്ല്യു ഷേപ്പും, ഒന്ന് സ്ട്രൈറ്റും, അടുത്തത് ഏതാണ്, ഇവിടെ തന്നിട്ടുള്ളത് വി ഷേപ്പാണ്. അപ്പോൾ ഇവിടെ വരേണ്ട ഷേപ്പ് എന്ന് പറയേണ്ടത് എന്താണ്, വി ആണ്. ഇനി അടുത്തത് ലെഗാണ് നോക്കേണ്ടത്. ഇവിടെ ലെഗിൻ്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പാണ്. അടുത്തതിൽ ലെഗിൻ്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പാണ്. അപ്പോൾ ഈ രണ്ട് ഷേപ്പും വന്നു.
ഇനി നമുക്ക് തന്നിട്ടുള്ള ഫിഗേഴ്സിൽ ബാക്കിയുള്ള ഷേപ്പ് ഏതാണ്? ഈ ഒരു ഷേപ്പാണ് ഇനി ബാക്കിയുള്ള ഷേപ്പ്. അപ്പോൾ ഇവിടെ വരേണ്ടത് എന്താണ്? ഈ ഒരു ഷേപ്പാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലുള്ള ഫിഗർ ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഏതാണ് ഈ ഒരു ഷേപ്പിലുള്ള ഫിഗർ? ഓപ്ഷൻ ഡി ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 58. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഫിഗർ മെട്രിക്സ് നോക്കാം. അതിൽ ആദ്യത്തെ റോ കൺസിഡർ ചെയ്യാം. ആദ്യത്തെ റോ കൺസിഡർ ചെയ്ത് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഫസ്റ്റ് ഫിഗറിൽ ഇവിടെ ഈ സ്ക്വയറിനെ കട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിലാണ്. സെക്കൻഡ് ഫിഗർ ആയപ്പോൾ അതെന്തായി? അവിടെ നിന്ന് നേരെ ഈ ഒരു സൈഡിലോട്ട് വന്നു. അതായത് ക്ലോക്ക് വൈസ് അതിൻ്റെ തൊട്ടടുത്ത കോർണറിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഈ ഫസ്റ്റ് ഫിഗറിൽ എന്താണ്, ഇവിടെയാണ് കട്ടിങ് വന്നിട്ടുള്ളത്. സെക്കൻഡിൽ വന്നപ്പോൾ അതിവിടെ വന്നു, തേർഡിൽ വന്നപ്പോൾ ഇവിടെ വന്നു. അതായത് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ക്ലോക്ക് വൈസ് കോർണേഴ്സിൽ ഈ കട്ടിങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സെക്കൻഡ് റോ കൺസിഡർ ചെയ്ത് നോക്കാം. സെക്കൻഡ് റോയിൽ എങ്ങനെയാണ്? ഇവിടെയാണ് കട്ടിങ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു പോർഷനിലാണ് കട്ടിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി എവിടെയായിരിക്കും സെക്കൻഡ് റോയിൽ വരേണ്ടത്? സെക്കൻഡ് കോളത്തിൽ എന്താണ് വരേണ്ടത്? ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന എന്താ, എവിടെയാണ് ക്ലോക്ക് വൈസ് പോകുമ്പോൾ ഈ ഒരു കോർണറിലായിരിക്കണം. അതല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് മൂന്നാമത്തെ ഫിഗറിലോട്ട് പോകുമ്പം എവിടെ വരണം? ഇവിടെ ഇരിക്കുന്നത് ക്ലോക്ക് വൈസ് പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത കോർണർ ഏതാണ്? ഈ ഒരു കോർണറാണ്. അപ്പോൾ മൂന്നാമത്തെ ഫിഗറിലതാ ഇവിടെ വന്നു. അപ്പോൾ ഈ ഒരു പാറ്റേണാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിഗറിൽ എന്തായിരിക്കും വരേണ്ടത്? നമ്മുടെ കട്ടിങ് ഇവിടെയാണുള്ളത്. സ്ക്വയറിനെ കട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിലാണ്. സെക്കൻഡ് ഫിഗറിൽ വന്നപ്പോൾ അത് ക്ലോക്ക് വൈസ് ഇവിടെ കട്ട് ചെയ്തു. ഇനി അങ്ങനെയാണെങ്കിൽ തേർഡ് ഫിഗറിലോട്ട് പോകുമ്പോൾ എവിടെ കട്ട് ചെയ്യണം? ഇതിങ്ങനെ ക്ലോക്ക് വൈസ് പോകുമ്പോൾ അടുത്ത കട്ടിങ് ഇവിടെ വരണം. അപ്പോൾ നമ്മുടെ ഫിഗർ എങ്ങനെ വരും? ഫസ്റ്റ് ഫിഗറിൽ ഇവിടെയായിരുന്നു കട്ടിങ്, സെക്കൻഡ് ഫിഗറിൽ ഇവിടെ വന്നു, തേർഡ് ഫിഗറിലപ്പോൾ ഇവിടെ കട്ടിങ് വരണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗർ വരുന്ന ഓപ്ഷൻ ആയിരിക്കും. ഏതാണിവിടെ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിലാണ് ഈ ഒരു കോർണറിൽ കട്ടിങ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്.